എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസത്തിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഇന്ന് രാമനവമി. ആരാണ് രാമൻ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ആത്മാവാണ് രാമൻ എന്ന് ഉത്തരം പറയാം. ഭാരതത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങൾക്കും രാമനിൽ അവകാശമുണ്ട് എന്ന് ഫറൂഖ് അബ്ദുള്ള പറയുന്നിടത്തു നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഭൂമി കറങ്ങുന്നിടത്തോളം, ഇവിടെ നദികൾ ഒഴുകുന്നിടത്തോളം, മഹാമേരുക്കൾ തലയുയർത്തി നിൽക്കുന്നിടത്തോളം കാലം ഈ രാഷ്ട്രത്തിൻ്റെ ഹൃദയമിടിപ്പ് പോലെ രാമമന്ത്രം ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും. നൂറുകണക്കിന് വർഷത്തെ ഭാരതീയരുടെ കാത്തിരിപ്പിനും തപസ്സിനും വിരാമമിട്ടുകൊണ്ട് 2024 ജനുവരിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഭക്തർക്കായി തുറക്കുകയാണ്. അതിനു മുൻപത്തെ രാമനവമി എന്ന പ്രത്യേകതയും ഇപ്രാവശ്യത്തെ രാമനവമിക്കുണ്ട്. അറിയാം നമുക്ക് ഭഗവാൻ ശ്രീരാമനെ കുറിച്ച് അല്പം കാര്യം. ഭഗവത്ഗീതയിൽ ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുവെന്നതായി ശ്രീകൃഷ്ണൻ പറയുന്നു. രാമായണം കിളിപ്പാട്ടിൽ മമ ഹൃദി രമതാം രാമ എന്ന് എഴുത്തച്ഛൻ ശ്രീരാമനെ വിളിക്കുന്നത് രാമൻ അസ്തിത്വത്തിൻ്റെ കേന്ദ്രമാണെന്ന സത്യം ആദ്യമേ സൂചിപ്പിക്കുന്നതിനാണ്. രാമ ഏവം പരബ്രഹ്മ, രാമ ഏവം പരം തപഃ, രാമ ഏവം പരം തത്വം, ശ്രീരാമോ ബ്രഹ്മതാരകം എന്ന് രാമ രഹസ്യോപനിഷത്തിൽ രാമശബ്ദത്തെ വിശദീകരിച്ചു കാണുന്നു. തൻ്റെ ഉള്ളിലെ രാമനെ തിരിച്ചറിയലാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യവും കർമ്മവുമെന്ന് അധ്യാത്മരാമായണം വ്യക്തമാക്കുന്നു. രാമനെ ഭഗവാൻ ശ്രീഹരിവിഷ്ണുവാണെന്നറിഞ്ഞ് താമസഭാവം പകർന്ന് നമസ്കരിക്കുന്നവരുടെ എണ്ണം എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിരവധിയാണ്. രാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശങ്ങളിലും താരോപദേശം, കൗസല്യസ്തുതി, നാരദസ്തുതി, കപന്ദസ്തുതി, ജഡായുസ്തുതി, സ്വയം പ്രഭാസ്തുതി തുടങ്ങിയ സന്ദർഭങ്ങളിലുമൊക്കെ വേദാന്തതത്വം വേണ്ടത്ര ആഴത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ലക്ഷ്മണോപദേശം ഒരു ഉദാഹരണം മാത്രം. മോക്ഷസാധനയായ ജ്ഞാനത്തെ ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ഭക്തി തന്നെയാണ് സ്വരൂപസിദ്ധിക്കുള്ള ഉത്തമ സാധനയെന്ന് രാമനിലൂടെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. മത് ഭക്തിയില്ലാവർക്കത്രയും ദുർലഭം, ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും എന്ന് പറയുന്നതിലൂടെ രാമഭക്തി എന്നത് സ്വരൂപസിദ്ധി തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഇതിനർത്ഥം രാമനാണ് ജീവികളുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രമാണെന്നാണല്ലോ. രാമൻ അസ്തിത്വത്തിൻ്റെ പ്രകാശമാണെങ്കിൽ കുംഭകർണനും രാവണനും വിഭീഷണനും അഹങ്കാരം കൊണ്ട് അനുഭവ വേദ്യമാകുന്ന ശരീര മനസ്സുകളിൽ നിന്നും രൂപമെടുക്കുന്നതും നമ്മുടെ അസ്തിത്വത്തെ മൂടിയിരിക്കുന്നതുമായ വ്യക്തിത്വത്തിൻ്റെ ആവരണമാണ്. അവർ ഉപാധി വിധേയമായ വ്യക്തിത്വത്തെ പൊതിഞ്ഞു നിൽക്കുന്ന തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവുമാണ്. തമോ ഗുണമായ അലസതയും നിദ്രത്വവും കൊടികുത്തി വാഴുന്ന അവനവനിലെ കുംഭകർണനെയാണ് നമുക്കും രാമനും ആദ്യം കീഴടക്കേണ്ടി വരുന്നത്. പിന്നെ രജോ ഗുണപ്രധാനിയായ രാവണന്റെ ശരീരവലിപ്പം, ഭോഗാസക്തി, അധികാരാസക്തി എന്നിവയിലൂടെ വെളിപ്പെടുത്തുന്ന ക്രോധവും മതമാത്സര്യങ്ങളും ഇത് സൂചിപ്പിക്കുന്നു. അവനവന്റെ തന്നെ വ്യക്തിത്വത്തിലെ മുഖ്യമായതിനെ സമൂലം ഛേദിക്കാതെ സ്വന്തം അസ്തിത്വ രഹസ്യം തിരിച്ചറിയാനാവില്ല എന്നതാണ് രാവണവധത്തെ അനിവാര്യമാക്കുന്നത്. സ്വാത്വിക ബുദ്ധിയായ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളിലെ ഈശ്വരനെ തിരിച്ചറിയുവാനാകുകയുള്ളൂ. അതുകൊണ്ടാണ് രാമന്റെ മഹത്വം സാത്വിക ബുദ്ധിയായ വിഭീഷണനെ ആദ്യമേ തിരിച്ചറിഞ്ഞതും രാമപക്ഷത്തേക്ക് ചുവടുമാറിയതെന്നും മനസ്സിലാക്കണം. മനുഷ്യനായി പിറവിയെടുത്ത രാമൻ രാജപദവിയും പ്രതാപവും വേണ്ടെന്ന് വച്ച് കാട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നതുവഴി തൻ്റെ സ്ഥൂല ശരീരത്തെ നിസാരവൽക്കരിക്കുന്നു. വനജീവിതഘട്ടത്തിൽ രാവണ കുംഭകർണന്മാരടക്കം പല അസുര ജന്മങ്ങളെയും വധിക്കുന്നതിലൂടെ രാമൻ തൻ്റെ സൂക്ഷ്മ ശരീരത്തെ തന്നെ ഛേദിക്കുന്നു. രാമൻ പെരുമാറുന്ന ആ കാട് തന്നെയും മനുഷ്യ മനസ്സിനെ പ്രതിനിധീകരിക്കുവാൻ പറ്റിയ നല്ലൊരു പ്രതീകമായാണ് രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നന്മ തിന്മകളുടെ രാമായണത്തിൽ തന്നെ കൊലകമ്പന്മാരായ അസുരരൂപങ്ങൾ രാമബാണമേറ്റ് നിലം പതിക്കുകയും തത്സമയം തേജോമൂർത്തികളായി ഉയർത്തെഴുന്നേറ്റ് രാമൻ്റെ അനുഗ്രഹത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നതും നാം കാണുന്നുണ്ടല്ലോ. രാമബാണമേറ്റ് പതിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന കൊതിയോടെയാണ് രാവണൻ പോലും രാമനോട് ഏറ്റുമുട്ടുന്നത് എന്ന പാഠവും ഇവിടെ ഓർക്കാവുന്നതാണ്. ജീവിത വിജയത്തിന് രാമൻ പാലിച്ചു പോന്ന ഒരു ധർമ്മം നമുക്കും ശീലിക്കാവുന്നതാണ്. രാമൻ ഒരു മൃദുഭാഷയും സ്മിതഭാഷയും പൂർവഭാഷയുമായിരുന്നു. താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന വ്യക്തമായ അറിവോടെ, ഒരു സൗമ്യമായ പുഞ്ചിരിയോടെ വളരെ മൃദുവായാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. വനവാസത്തിന് കാരണക്കാരിയായ കൈകേയിയോട് പോലും
രാമൻ ഇപ്രകാരമാണ് സംസാരിച്ചത് എന്നോർക്കണം. അതൊക്കെയാണ് മര്യാദ പുരുഷോത്തമൻ എന്ന പദം അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടിയത്. ഈ രാമനവമി ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും രാമനവമി ആശംസകൾ. ജയ് ശ്രീരാം, ജയ് ഭാരത്. ഇതുപോലുള്ള വാർത്തകൾക്കും ഹൈന്ദവ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. നന്ദി, നമസ്കാരം.